ഹലോ, അസ്സലാമു അലൈക്കും. ചാച്ചസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു പൊറ്റാറ്റോ ചിക്കൻ ബോൾസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു 150 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുറച്ച് സോസ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. 1-15 മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. കട്ട്ലറ്റിനൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കുക. അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണിത്. ഞാൻ ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഇവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കന് കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾക്ക്. ഇനി നമുക്കിതൊന്ന് ഒരു ബോൾസാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് വേവിച്ച് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഓരോ പീസ് മുട്ട ഇതിനുള്ളിലേക്ക് വെച്ച് ഓരോ ബോൾസാക്കി വെക്കുക. ഇനി നമുക്കിത് ഒരു മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിന് മേലിലേക്ക് ഞാൻ കുറച്ച് സോസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യൂ.